ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിന്റെ നേരം. വിത്രീനു, ജീവിതകാലം മുഴുവനും നമ്മെ സ്നേഹിക്കാത്തവരുമായി കഴിയുന്നതിനേക്കാളും നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുമായി കുറച്ചു നേരം ചിലവഴിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാവുന്നത്. പക്ഷെ നമ്മളെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന രണ്ടുപേരുണ്ടെങ്കിലോ? രണ്ടിലാരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? രണ്ടുപേരോടും നമുക്കൊരുപോലെയാണ് ഇഷ്ടമെങ്കിലോ? എങ്കിൽ കുടുങ്ങിയല്ലേ, അങ്ങനെ വരില്ല. എപ്പോഴും നമുക്ക് ഒരാളോടൊരു ഇഷ്ടക്കൂടുതൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയിക്കുന്ന എല്ലാവരെയും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. വിത്രീനു, നിന്റെ അദൃശ്യ സാന്നിധ്യം എൻ്റെ മനസ്സിന് നൽകുന്ന സാന്ത്വനം എത്ര വലുതാണെന്നോ. ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് സംയോജിക്കുന്നു, 6ാം ഇന്ദ്രിയത്തിലൂടെ നീ അതറിയുന്നു. നമ്മൾ കാണാതിരുന്നിട്ടും എത്ര തവണ വഴക്കിട്ടു, എത്ര തവണ പിണങ്ങി. ആ പിണക്കങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പിണക്കം പ്രണയത്തിനാഴം കൂട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷെ സത്യമായും നമ്മുടെ പ്രണയം ആഴിയേക്കാൾ ആഴമുള്ളതാണെന്ന് ഞാൻ അറിയുന്നു. പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രണയിക്കുന്ന ആ ആളെക്കുറിച്ച് ഓർക്കാനുള്ള സമയമായത് ലവ് ബൈറ്റ്സ്. റീനുവിൻ്റെ കൂടെ ആയിരിക്കുക 1 മണിവരെ ക്ലബ് FM-ൽ, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വൈ ഇസ് ഇറ്റ് വെൻ യു ലവ് സമൺ സോ മച്ച് ദറ്റ് യു ക്യാൻ നെവർ ഫൈൻഡ് ദി റൈറ്റ് വേർഡ്സ് ടു ടെൽ ദം? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൊളറീനു, എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഒരുപാട് ഒരുപാട് പ്രണയിക്കുമ്പോൾ ആ പറയേണ്ട റൈറ്റ് വേർഡ്സ് നമുക്ക് കിട്ടാതെ വരുന്നതെന്ന്? അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ പറയുക? പക്ഷെ കുറച്ച് പുറകോട്ട് പോകാമല്ലേ. നമ്മുടെ ആദ്യത്തെ പ്രണയം പറയാനായിട്ട് നമ്മൾ ശ്രമിച്ച ആ സമയം, എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് അത്രയും അത് പോകേണ്ട വരില്ല, ബിക്കോസ് നമ്മൾ പ്രണയം പറയാനല്ല, അതിങ്ങോട്ട് സ്വീകരിക്കാനാണല്ലോ ശ്രമിക്കാറ്. ബട്ട് ബോയ്സ്, അവർ ഒരുപാട് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, പല പല ഡ്രസ്സുകൾ മാറിയിട്ടുണ്ടാവും, ഒരുപാട് റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ആളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒന്നും വരത്തില്ല, പഠിച്ച വാചകങ്ങളെല്ലാം കാണാതായി പോയിട്ടുണ്ടാവും, മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും. ഇല്ലേ, ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഡെഫിനറ്റ്ലി എനിക്കറിയാം. അതെ, ഫേസ്ബുക്കിൽ ഒന്ന് ലോഗിൻ ചെയ്യോ, ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം. തന്നേ പറ്റൂ. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് കോൺക്വേഴ്സ് ഓൾ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു പറയുന്നു, പറയാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ് ലവ് കോൺക്വേഴ്സ് ഓൾ എവറിഥിങ്. പ്രണയം എല്ലാത്തിനെയും കോൺക്വർ ചെയ്യുമെന്ന്. ഒരു കാര്യം ശരിയാണ്, പ്രണയം നമ്മുടെ ഹൃദയത്തെ കോൺക്വർ ചെയ്യും, നമ്മളെ തന്നെ കോൺക്വർ ചെയ്യും. പക്ഷെ പ്രശ്നം എന്ത് കോൺക്വർ ചെയ്യാനാണെന്നറിയോ? നമ്മുടെ അച്ഛനെ അമ്മയും ചുറ്റുപാടുകളെയൊക്കെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാനും നമ്മുടെ ഇഷ്ടത്തിലോട്ടാക്കാനും. ചില ഭാഗ്യം ചെയ്തവർക്ക് ഞാൻ പറയാറുണ്ടല്ലോ, അവർ ആഗ്രഹിക്കുന്നയാളെ ഒരു കുഴപ്പമില്ലാതെ കിട്ടും, ആ പ്രണയത്തിന് യാതൊരു കഷ്ടപ്പാടും ഉണ്ടാവത്തില്ല, എങ്ങനെയാണേലും അവരയാളെ അവരിലേക്ക് അടുപ്പിക്കും, അവർ സ്വന്തമാക്കും. പക്ഷെ ചില ഹതഭാഗ്യർ, അവരുടെ കാര്യം കഷ്ടമാണ്. അവർ പ്രണയിക്കുമ്പോൾ തൊട്ടേ പ്രശ്നങ്ങളായിരിക്കും. എന്തിനാ, നോക്കി തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ അപ്പുറത്ത് നിന്ന് വാണിംഗ് വരും, മേലെ എന്നെ നോക്കരുത്, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ അവൻ്റെ വീട്ടുകാർ വന്ന് പറയും. അവർ എല്ലാവരും ഒന്ന് കോൺക്വർ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, കുറേ നാൾ കാത്തിരുന്ന് ഞാനിനി ആരെയും കെട്ടത്തില്ല, ഞാൻ എവിടെ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രണയം ഇത്രയും സ്ട്രോങ് ആണ് എന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കിയ അവരും കോൺക്വേർഡ് ആവും ഇല്ലേ. അതെ, ക്ലബ് FM-ലെ ലഫ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണോ? നമ്പർ 5 6 7 6 7 8 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ റീനു.